ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അപ്രഖ്യാപിത കരയുദ്ധം ആരംഭിച്ചു. കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലനിൽക്കുകയാണ്. ലോകത്തിലുള്ള അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങൾ പോലും കരയുദ്ധത്തിന് മുതിരരുത് എന്നുള്ള കാര്യം ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. ഇറാൻ ഒരു ഭാഗത്ത് കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ സൈനികരെ അങ്ങോട്ട് അയക്കുന്നോ, തങ്ങൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുമെന്നോ, പക്ഷം ചേരുമെന്നുള്ള കാര്യങ്ങൾ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായിരിക്കുന്ന അതിർത്തി രാജ്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് കരയുദ്ധത്തിന് മുന്നേറ്റം നൽകാൻ വേണ്ടി ഒരു നിലക്കും സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യം ഇസ്രായേലിന് നിലനിൽക്കുന്നതിന്റെ ഇടയിൽ ഒരു അപ്രഖ്യാപിതപരമായിരിക്കുന്ന ഒരു കരയുദ്ധം അവരൊന്ന് ആരംഭിച്ചു നോക്കി എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ആരംഭിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ അമാസിന്റെ സൈനികർ ഒളിത്താവളങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവരെ പിടിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിൽ ടാങ്കറുകളും കവചിത വാഹനങ്ങളൊക്കെ ഒരുക്കി തയ്യാറാക്കിക്കൊണ്ട് എന്ത് ചെയ്തു, ഇസ്രായേലിന്റെ പാലസ്തീന്റെ പ്രത്യേകപരമായിരിക്കുന്ന അതിർത്തി പ്രദേശത്തിലെ ഗ്രാമാന്തരത്തിലേക്ക് കയറി എന്നാണ്. എന്നാൽ ചുറ്റുഭാഗത്തും അതിനനുസരിച്ചിട്ടുള്ള വലിയ സംവിധാന കാര്യങ്ങൾ അമാസ് ഒരുക്കിയിരുന്നു. അമാസ് തുരുതരെ വെടിവെച്ചു. ശക്തമായിരിക്കുന്ന ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ നടത്തി. ഇസ്രായേലിനെ തുടരാൻ വേണ്ടി പറ്റില്ല. വെടിവെപ്പിൽ ഒരു ഇസ്രായേൽ സൈനികൻ മരണപ്പെട്ടു. 3 പേർക്ക് വലിയ ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റു. അവരുടെ ടാങ്കറുകളുമായി തിരിച്ച് അവർ ഓടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ പറയുന്നു. അപ്പൊ ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അമാസ് പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ് എന്ന രീതിയിലാണ്. നിങ്ങളെ കരയുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു. വ്യത്യസ്തമായിരിക്കുന്ന ഭൂമിക്കടിയിൽ നിന്നൊക്കെ ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് അക്രമം ഉണ്ടാവുക എന്ന തരത്തിലൊക്കെയാണ്. അപ്പോൾ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് പ്രതലത്തിലേക്കാണ് എപ്പോഴും നമ്മുടെ ഈ ക്യാമറ സംബന്ധമായ കാര്യങ്ങളൊക്കെ ബൈനോക്കുലർ ഒക്കെ ഉപയോഗിക്കുന്നത്. മുമ്പിലുള്ള ഏതെങ്കിലും ശത്രുക്കളുണ്ടോ, ചുറ്റുപാത്ത ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഒരു മരുഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും കാണില്ല. അവിടെ മണൽ മാത്രമാണ് കാണാൻ പറ്റി സാധിക്കുക. മുമ്പിലൊന്നും ഇല്ലല്ലോ. എന്നാൽ ഇവർ ഇതിനടിയിലൊക്കെ അണ്ടർഗ്രൗണ്ട് വലിയ സംവിധാനത്തോടുകൂടി ഒരുക്കുന്നു. ചെറിയൊരാളുകൾക്ക് പ്രവേശിക്കാനുള്ള ഒരു തൊള വെക്കുന്നു, അതുകൊണ്ട് ഉയർത്തുന്നു, അതിലോട്ട് പുറത്തോട്ട് കയറുന്നു, വെടിവെക്കുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ പെട്ടെന്ന് ആർക്കും സാധിക്കുന്നില്ല. കാണാത്തത് കൊണ്ട് ഇസ്രായേലിന് സാധിക്കുന്നില്ല. അങ്ങനെ തുരുതരപരമായിരിക്കുന്ന വലിയ ഒരു അക്രമം അമാസിന്റെ ഭാഗത്ത് ഉണ്ടായതോടുകൂടി സ്തംഭിച്ചു പോയി ഇസ്രായേൽ. ജീവനും കൊണ്ട് ഓടിയെന്നാണ് ചിലർ മീഡിയകളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നത്. രക്ഷപ്പെടാൻ വേണ്ടി കാര്യം യാതൊരു വഴിയുമില്ലാത്ത രീതിയിലുള്ള വലിയൊരു പരാജയം കരയുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ആർക്ക് പറ്റിയിട്ടുണ്ട്, ഇസ്രായേലിന് പറ്റിയിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂമിയും അതിന്റെ ഘടനയും അതിന്റെ അവസ്ഥകളും ആന്തരികപരമായിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളും അമാസ് വേറെ ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ട് സഹായിക്കുന്നുണ്ടോ എന്നുള്ളതും അവരുടെ തന്ത്രങ്ങൾ എന്താണ് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റാതെ പോയി എന്നുള്ള ഏറ്റവും വലിയൊരു വിഡ്ഢിത്തമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തെ വെല്ലുവിളിക്കുക, യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യമല്ല ഇസ്രായേലിനെ വെല്ലുവിളിക്കുക, അമാസ് എന്ന് പറയുന്ന സൈനിക ട്രൂപ്പാണ് വെല്ലുവിളിക്കുന്നത്. വരൂ, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, കരയുദ്ധത്തിന് ഞങ്ങൾ കാണിച്ചു തരാം എന്നുള്ളത്. ആകാശ യുദ്ധമാണ് പ്രതിരോധിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമാസിന് സാധിക്കാത്തത്. കരയുദ്ധം ഏത് തരത്തിലും പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ അതിന്റെ ഒരു പടി എന്ന നിലക്കാണ് ശ്രമം നടത്തി നോക്കി. ആ ശ്രമം വലിയ പരാജയമായി, വലിയ നാണക്കേടായി, വലിയ അപമാനമായി, വലിയ സൈനിക നഷ്ടം ഉണ്ടായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോ ഇവിടെ ഇപ്പോൾ യുദ്ധതന്ത്രം ഏത് തരത്തിൽ നീങ്ങണം എന്നുള്ളത് കാര്യത്തിൽ വീണ്ടും അത് ഇവിടെ പ്രതിസന്ധിയാവുകയാണ്. കരയുദ്ധം അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അപ്പോൾ ഇപ്പൊ ചെയ്യുന്ന കാര്യം, ഇവർ മുഴുവനും ഈ വ്യത്യസ്തമായിരിക്കുന്ന പ്രദേശങ്ങൾ, ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്തൊക്കെ സ്ഫോടനം നടത്തുന്നു, ആളുകൾ കൊല്ലുന്നു. കൊല്ലുന്നത് മുഴുവൻ അമാസിന്റെ ആളുകളാണെന്ന് പറയുക എന്നുള്ള ഒരു സമാധാന രീതിയാണ് ഇപ്പോൾ അവർ പിന്തുടരുന്നത്. അതല്ലാത്ത രീതിയിൽ ഇത്രയും കാലത്തിനിടയിൽ, ഈ യുദ്ധം തുടങ്ങി 18-ാമത്തെ ദിവസം ആയതിനിടയിൽ എത്ര അമാസിന്റെ ആളുകളെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടാണെങ്കിൽ ഉത്തരം പറയാൻ ഇവർക്ക് യഥാർത്ഥത്തിൽ സാധിക്കില്ല. 10ഓ 20ഓ അല്ലെങ്കിൽ 100ൽ താഴെ ആയിരിക്കും ഒരുപക്ഷെ ഉണ്ടെങ്കിൽ. രണ്ടാൾക്കാർ രണ്ട് നേതാക്കന്മാരെ വെടിവെച്ച് കൊന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് സ്ഥിരീകരണ റിപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ വന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ജയിലിൽ വെച്ച്, ഇസ്രായേലിന്റെ കൈവശത്തിൽ വെച്ച് ഒരു കമാൻഡറെ, ഇവരുടെ ഒരു നേതാവിന്, അമാസിന്റെ ഒരു നേതാവിനെ ഇസ്രായേൽ കൊന്നു എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് അറ്റാക്കായിട്ട് മരണപ്പെട്ടതാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത രീതിയിൽ ഇവർക്ക് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള വിവരം അമാസ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സ്ഥിരീകരണം ഇപ്പോഴും പുറത്ത് വന്നിട്ടുമില്ല. ഏതായിരുന്നാലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അത്ര എളുപ്പത്തിലൊന്നും കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല എന്നതുകൊണ്ട് ഒരുപക്ഷെ വൈമാനിക യുദ്ധം ശക്തമാക്കാനുള്ള തീരുമാനമായിരിക്കും ഒരുപക്ഷെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത. ഈ വൈമാനിക യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ഇതാണ് വിഷയം. അവർക്ക് കൃത്യമായ രീതിയിൽ ഒരു സെന്ററുകളും പ്രത്യേകപരമായിരിക്കുന്ന ഒരു ഏരിയകളും യഥാർത്ഥത്തിൽ അമാസിനില്ല. വ്യത്യസ്ത പ്രദേശങ്ങളിലൊക്കെ ചെതറിക്കിടന്നുകൊണ്ടാണ് അവർ വല്ലാത്ത രീതിയിലുള്ള യുദ്ധ ക്രിയകളും യുദ്ധ രീതികളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് അവരുടെ യുദ്ധ രീതികളോ യുദ്ധത്തിനുള്ള മുന്നേറ്റങ്ങളോ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അത് ശക്തമായി തുടരുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധങ്ങളുണ്ട്. അമാസ് ആണെങ്കിൽ അവരെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് കൊലപ്പെടുത്തി അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുവരുന്ന രീതി തുടരുന്നു. ഇസ്രായേൽ ആണെങ്കിൽ വൈമാനിക യുദ്ധം കൊണ്ട് സാധാരണക്കാരായ ആളുകളെ കൊല്ലുന്നു. എന്നിട്ട് അത് അമാസിന്റെ കണക്കിലേക്ക് രേഖപ്പെടുത്തുന്ന രീതിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഏതായാലും ഇതിന്റെ കാഠിന്യങ്ങൾ കൂടുന്ന സമയത്ത് ഉള്ള വിഷയം എന്ന് പറയുമ്പോൾ, വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ ഈ വിഷയത്തിലൊക്കെ പരസ്യമായ രീതിയിലുള്ള ഇടപെടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയാണ്.
കരയുദ്ധത്തിൽ ഏതായാലും വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള ഏറെക്കുറെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന് തന്ത്രങ്ങൾ മെനയാൻ വേണ്ടി അമേരിക്കയുടെ പ്രതിനിധി ഇപ്പൊ ഇസ്രായേലിലേക്ക് വരികയാണ്. നമ്മൾക്ക് അതിജീവിക്കാൻ വേണ്ടി പുതിയ തന്ത്രങ്ങൾ മാറ്റി പണിതുകൊണ്ട് അതിനെ വിജയിപ്പിച്ചെടുക്കാൻ എന്തെങ്കിലും വഴികളും മാർഗങ്ങളും ഉണ്ടോ, അല്ലെങ്കിൽ ഇന്നെ വഴിയിലൂടെ നീങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ പ്രതിനിധി ഇപ്പോൾ ഇന്ന് ഇസ്രായേലിലേക്ക് എത്തും എന്നുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് അവർ കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഭൂമിശാസ്ത്രപരമായ സ്ഥിതിവിശേഷങ്ങളൊക്കെ അമേരിക്കയ്ക്ക് അറിയാവുന്നത് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ മാറ്റാനോ ഒക്കെയാണ്. ഒരു പ്രദേശം മുഴുവൻ ഭൂമിന്റെ അടിയിലേക്ക് ബോംബിട്ട് തകർക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല, അത് നടക്കാത്തൊരു കേസാണ്. മാത്രമല്ല അതിനുവേണ്ടി അവിടെ വരുന്ന സമയത്ത് അവരുണ്ടായിക്കോളണമെന്നില്ല, അവർ ഇപ്പുറത്ത് വെടിവെച്ചിങ്ങനെ തള്ളിടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരാൾക്കും കൃത്യമായ രീതിയിൽ പ്രവചിക്കാത്ത മനസ്സിലാകാത്ത ഒരുപാട് യുദ്ധ തന്ത്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഹമാസ് എന്ന് പറയുന്ന ട്രൂപ്പ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോഴും അതിന്റെ രീതികൾ അവരെ പിൻവലിഞ്ഞതുകൊണ്ട് താൽക്കാലികപരമായ രീതിയിൽ അവരെ കരയുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു രൂപങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. താൽക്കാലികപരമായ രീതിയിൽ കൃത്യമായ രീതിയിലുള്ള ഐഡിയ തന്ത്രങ്ങളും ഉണ്ടായ ശേഷം മാത്രം കരയുദ്ധം തുടങ്ങാം എന്ന തരത്തിലാണ് അവരിപ്പോൾ വെച്ചിരിക്കുന്നത്. കാരണം മുന്നേറുന്നതിനനുസരിച്ച് വലിയ അക്രമങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നു. ഇവിടുന്ന് തന്നെ ഇവിടെ വൈമാനിക യുദ്ധമാണെങ്കിൽ സൈനികർ മരിക്കുന്ന രീതി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചുറ്റുപാടുള്ള ഹമാസിന്റെ ആളുകൾ ഈ രാജ്യത്തിലേക്ക് കയറുന്നുണ്ടോ, എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു സ്ഥിതി വിശേഷം മാത്രമേ ഉണ്ടാവൂ. അപ്പൊ കരയുദ്ധം തങ്ങൾക്ക് വലിയ പരാജയം, അപ്രതീക്ഷിതപരമായിരിക്കുന്ന നാണംകെട്ട പരാജയം കരയുദ്ധം കൊണ്ട് ഉണ്ടാവുമെന്നൊരു തിരിച്ചറിവ് ആദ്യഘട്ടത്തിൽ തന്നെ താൽക്കാലികപരമായിരിക്കുന്ന ഒരു മുന്നേറ്റം കൊണ്ട് ഇസ്രായേൽ സൈന്യം പഠിച്ചിരിക്കുകയാണ്. അപ്പൊ ഏത് ഭാഗത്ത് ഏത് രീതിയിൽ ഏത് ആയുധങ്ങൾ വെച്ചുകൊണ്ടാണ് ഹമാസിന്റെ ആളുകൾ ഭൂമിന്റെ അടിയിലേക്ക് ഒളിച്ചിരിക്കുന്നത്, ഏത് ഭാഗത്താണ് അവരുള്ളത് എന്നോ, അഭയാർത്ഥി ഇവിടെ പിടിക്കപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്ന ആളുകളെ എവിടെയാണ് താമസിപ്പിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇത്രയും ദിവസത്തിനിടെ അവർക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളൊരു നാണക്കേടുണ്ട്. അപ്പൊ ഹോസ്റ്റേജ് റിസിനെ പിടിച്ചു കൊണ്ടുപോകുന്നു, അവർ ഒടിസങ്കേതത്തിൽ നിർത്തുന്നു, അവർ പരിധി കഴിയുന്ന സമയത്ത്, അവർ പുറത്തു വിടുന്ന സമയത്ത് അവർക്ക് പക്ഷസംബന്ധമായിരിക്കുന്ന മറ്റെന്തെങ്കിലും സൗകര്യങ്ങളോ ഒന്നും കുറവ് വരുത്തുന്നില്ല. വളരെ സുരക്ഷിതമായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഹമാസ് ഇവരെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവരെ കൈകാര്യം ചെയ്യുന്നതിൽ വിഷയ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള പുറത്തു വരുന്ന ഓരോരുത്തരും പറയുന്നുണ്ട്. ഇതിനിടയിൽ അമേരിക്കയുടെ രണ്ട് സ്ത്രീകളെ വിട്ടതിനോടനുബന്ധിച്ച് ഒരു കുട്ടിയെ ഇവർ തന്നെ പരിരക്ഷിച്ചു എന്നുള്ള കാര്യത്തിലൊക്കെ റിപ്പോർട്ട് ആ സ്ത്രീ തന്നെ പറയുന്ന സമയത്ത് അത്രയും സുരക്ഷിതപരമായിരിക്കുന്ന ഒരുപാട് മേഖല യഥാർത്ഥത്തിൽ ഗസയുടെ ഭൂമിക്കടിയിൽ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അമേരിക്കയും ഇവിടെ ഇസ്രായേലിനെയും ഞെട്ടിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പുതിയപരമായിരിക്കുന്ന തന്ത്രപരമായിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ, എങ്ങനെ പുതിയ രീതിയിലേക്ക് നീങ്ങാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു കൂടിക്കാഴ്ച, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയുടെ ബന്ധപ്പെട്ട ആളുകൾ, സൈനിക മേധാവികൾ എന്നൊക്കെയാണ് പറയുന്നത്, അവർ ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ മെനയാൻ പോകുന്നത്. ഏത് രീതിയിൽ മെനഞ്ഞാലും കാര്യങ്ങൾ വളരെ കൃത്യമാണ്. കരയുദ്ധത്തിൽ വിജയിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത പ്രയാസപ്പെടുന്നതാണ്, വല്ലാത്ത സൈനിക നഷ്ടം ഉണ്ടാകുന്നതാണ്, വല്ലാത്ത രീതിയിലുള്ള ടാങ്ക് നഷ്ടം ഉണ്ടാകുന്നതാണ്. അങ്ങനെ സാമ്പത്തികപരമായുള്ള വലിയ തകർച്ചയിലേക്ക് ഇസ്രായേൽ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യഘട്ടത്തിൽ തന്നെ ഹമാസ് ഇത് പറഞ്ഞപ്പോൾ ലോകം ഇത് ഒരു പൊട്ടത്തരം പോലെയാണ് എതിരേറ്റത്. കാരണം ഇത്രയും വലിയ ലോകശക്തിയുള്ള രാജ്യങ്ങളെ ഒരു 10,000-20,000 വരുന്ന സൈനിക ട്രൂപ്പ് വെല്ലുവിളിക്കുന്നു, തങ്ങളുടെ രാജ്യത്തിലേക്ക് വരൂ, വന്നതിന് ശേഷം യുദ്ധം ചെയ്യൂ, ഞങ്ങൾ പരാജയപ്പെടുത്തി കാണിച്ചു തരാമെന്നൊക്കെ പറയുന്ന സമയത്ത് ആരും അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. കാര്യം അവർ പറഞ്ഞത് കൃത്യമാണ്. ആദ്യത്തെ സൈനിക നഷ്ടം ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നു. ഇസ്രായേൽ സൈനിക നഷ്ടം ഉണ്ടായത് അവർ സ്ഥിരീകരിച്ചിരിക്കുന്നു. തങ്ങളുടെ സൈനികർക്ക് പരിക്കേറ്റത് അവർ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഹമാസ് പറയുന്നതും ഇസ്രായേൽ പറയുന്നതും ഈ കാര്യത്തിൽ ഒന്ന് തന്നെയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നുമില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ കരയുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അവർ പുനർചിന്തനം നടത്തുന്ന ഒരു റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏതൊക്കെ തന്ത്രങ്ങളുണ്ടോ ആ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായിരിക്കുന്ന ലോകയുദ്ധത്തിൽ പങ്കെടുത്ത ഫ്രാൻസ്, ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളുമായിട്ടും ഒരുപക്ഷെ കൂടിയാലോചന നടത്താനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അവർക്കൊന്നും എന്തറിയില്ല, ഹമാസിന്റെ അല്ലെങ്കിൽ ഗസയുടെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന ഘടന അറിയാതിരിക്കുന്ന സമയത്ത് അവർക്ക് അത്ര പെട്ടെന്നൊന്നും ഇതിനെ അതിജീവിക്കാനും ഇവിടെ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയിച്ച് കിട്ടുക എന്നുള്ളതും വലിയ പ്രയാസമായിട്ട് തന്നെയാണ് ഈ യുദ്ധത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അറ്റാക്കിനോടനുബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. താങ്ക് യു.